ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പോളിംഗിനുള്ള പ്രചരണ പരിപാടികൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ ആദ്യവാരത്തിൽ വിവിധ തെരഞ്ഞെടുപ്പ് സർവേകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ബിജെപിയും ജനതാദളും ചേർന്നിട്ടുള്ള സഖ്യം അവിടെ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. നേരിയ മുൻതൂക്കം അവർക്കുണ്ട് എന്നുള്ളത്. പക്ഷേ ഒക്ടോബർ ആദ്യവാരത്തിന് ശേഷം ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായ വലിയ ചലനങ്ങൾ, അത് ഇപ്പോൾ ബിജെപിയും ജനതാദൾ യുണൈറ്റഡും ചേർന്നിട്ടുള്ള സഖ്യത്തിൻ്റെ സാധ്യതകളെ പിന്നോട്ടടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനം രാംവിലാസ് പസ്വാന്റെ എൽജെപി ആ സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാംവിലാസ് പസ്വാന്റെ മരണം, അതും ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുന്നു. രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാൻ നയിക്കുന്ന എൽജെപി ബിജെപി ജനതാദൾ സഖ്യം വിട്ട് ജനതാദൾ യുണൈറ്റഡിനെതിരെ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ബിജെപി മത്സരിക്കുന്ന സീറ്റുകളിൽ അവർ മത്സരിക്കുന്നില്ല, ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ 122 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള എൽജെപിയുടെ തീരുമാനം ബീഹാർ രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഒരു പ്രധാന ചർച്ച തന്നെയായിരിക്കുന്നു. ചിരാഗ് പസ്വാൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഉപദേശം എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. ചതിയനായ നിതീഷ് കുമാർ, നേരത്തെ ബീഹാറിനെ ജനങ്ങളാൽ വെറുക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ എങ്ങനെയാണോ രാംവിലാസ് പാസ്വാന്റെ ഇടപെടലിലൂടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്, അതുപോലെ തൻ്റെ മകനും ഈ ചതിയനായ നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഉപദേശമാണ് അച്ഛൻ നൽകിയത് എന്നാണ് ചിരാഗ് പസ്വാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആ സഖ്യത്തിൽ ഭാഗമായിരുന്നിട്ട് കൂടി, ദേശീയ തലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ജനതാദൾ യുണൈറ്റഡിനെതിരെ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ ചിരാഗ് പാസ്വാൻ തയ്യാറായത്. വെറുതെ സ്ഥാനാർത്ഥികളെ നിർത്തുകയല്ല, അവിടെയാണ് രസം. ബിജെപിയിൽ നിന്നുള്ള പഴയ നേതാക്കളെ കൊണ്ടുവന്നാണ് ചിരാഗ് പാസ്വാൻ തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി ജനതാദൾ യുണൈറ്റഡിനെതിരെ മത്സരിപ്പിക്കുന്നത്. ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം എൽജെപിയിൽ ചേർന്നു. ശരിക്കു പറഞ്ഞാൽ ഈ സീറ്റ് വിഭജനം ഉണ്ടായപ്പോൾ കുറേ സീറ്റുകളിലെങ്കിലും ബിജെപിക്കാർ, സ്ഥാനമോഹികളായിരുന്ന ബിജെപിക്കാർ, അവരുടെ പ്രതീക്ഷകളില്ലാതായി. അവിടെ ജനതാദൾ യുണൈറ്റഡിൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നിരാശരായ ബിജെപിക്കാരെ നേരെ തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുകയാണ് ചിരാഗ് പാസ്വാൻ ചെയ്യുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ എൽജെപി, അതുകൊണ്ട് തന്നെ തങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിരാഗ് പറഞ്ഞത്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അത് ബിജെപി ദേശീയ അധ്യക്ഷൻ നദ്ദയെയും അമിത്ഷായെയും അറിയിച്ചിരുന്നു. രണ്ടുപേരും എതിർത്തൊന്നും പറഞ്ഞില്ല, അനുകൂലിച്ചുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മൗനാനുവാദം. അപ്പോൾ അമിത്ഷായുടെയും നദ്ദയുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ജനതാദൾ യുണൈറ്റഡിനെതിരായി പോരാട്ടമെന്ന് ചിരാഗ് പസ്വാൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. അതുമാത്രവുമല്ല, ചിരാഗ് പസ്വാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽജെപിയും ബിജെപിയും ചേർന്ന സഖ്യം ബീഹാർ ഭരിക്കുമെന്ന്. അതായത് ജനതാദൾ യുണൈറ്റഡിനെ തറ പറ്റിക്കുക, അതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചിരാഗ് പസ്വാൻ പറയുമ്പോൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല. കാരണം ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന ഇടങ്ങളിൽ പഴയ ബിജെപിക്കാരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് ചിരാഗ് പസ്വാൻ നടത്തുന്ന പരീക്ഷണം, ജനതാദൾ യുണൈറ്റഡിന് വോട്ടു ചെയ്യാൻ മടിയുള്ള ബിജെപിക്കാർക്ക് എൽജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, പഴയ ബിജെപിക്കാരനുമാണ് സ്ഥാനാർത്ഥി, എൽജെപി എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗവുമാണ്, അപ്പോൾ മഹാസഖ്യത്തിന് വോട്ട് ചെയ്യേണ്ട, NDA സഖ്യത്തിന് തന്നെ വോട്ട് ചെയ്യാം, BJP തന്നെ വോട്ട് ചെയ്യാം. അങ്ങനെയുള്ള സുവർണ അവസരം അവിടുത്തെ BJP ആണികൾക്ക് ചിരാഗ് പസ്വാൻ ഉണ്ടായി കൊടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന ഫലം അത് രണ്ടു തരത്തിൽ കാണേണ്ടി വരും. ഒന്ന്, നിതീഷ് കുമാറിനെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ നിലകൊള്ളുന്നു എന്നുള്ള കാര്യം എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കുന്ന തരത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം BJPക്കും നിതീഷ് കുമാറിനും ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എതിരാളികളുടെ നേതൃദാരിദ്ര്യമാണ്. ആര് എതിരാളികളിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. നിതീഷ് കുമാറിനോളം തലയെടുപ്പുള്ള ഒരു നേതാവിനെ ഇപ്പോഴും ഉയർത്തിക്കാട്ടാൻ മറുഭാഗത്തിനായിട്ടില്ല. തേജസ്വി യാദവാണ് നയിക്കുന്നത്. തേജസ്വി യാദവിൻ്റെ പാർട്ടിയിലുള്ളവർക്ക് പോലും ഇപ്പോഴും വിശ്വാസമില്ല. കോൺഗ്രസിന് വിശ്വാസമില്ല, ഇടതു പാർട്ടികൾക്ക് വിശ്വാസമില്ല.
അങ്ങനെ ഭരിക്കാൻ പ്രാപ്തനായ ഒരു ചെറുപ്പക്കാരനായി തേജസ്വി മാറിയിട്ടുണ്ട് എന്ന് അവർ ആരും തന്നെ കരുതുന്നില്ല. അപ്പോൾ പിന്നെ അണികളുടെ കാര്യം സാധാരണ വോട്ടർമാരുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ആ വ്യക്തിപ്രഭാവം നിതീഷ് കുമാറിന് അനുകൂലമായ ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും മോദി എന്ന് പറയുന്ന ഒരു വികാരം ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മോദി ഇപ്പോഴും സർവസമ്മതനാണ്. ഇപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ മേലുണ്ട് എങ്കിൽ പോലും ഒരുപാട് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ മുഖവിലക്കെടുക്കാത്ത നടപടികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ നേതാവ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മുഖമായി തന്നെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്താലും കൊള്ളാം, ആ മനുഷ്യൻ കൊള്ളാം എന്ന് പറയത്തക്ക തരത്തിൽ തൻ്റെ പി ആർ വർക്കുകളും ഇമേജ് ബിൽഡിങ്ങും നരേന്ദ്രമോദി നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഘടകവും ഒരു പ്രധാനപ്പെട്ട എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഘടകമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവിടെ എൻ ഡി എ സഖ്യത്തിന് വിജയിക്കാം എന്നിരിക്കുന്ന ഇടത്താണ് ചിരാഗ് പാസ്വാൻ ചെറിയ പണിയുമായി വരുന്നത്. ആ പണിയിൽ ജനതാദൾ യുണൈറ്റഡ് വീണു പോവുകയാണ് എങ്കിൽ, ഒന്ന്, അങ്ങനെ ജനതാദൾ വീഴുന്ന ഇടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ജയിച്ചു കയറാനായാൽ, കാരണം ദളിതുകളുടെ വലിയ പിന്തുണ എൽ ജെ പിക്ക് ഉണ്ട് എല്ലായിടങ്ങളിലും, ഒരു നാലോ അഞ്ചോ സീറ്റുകളിൽ മാത്രമേ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനുള്ള ശേഷി അവർക്കുള്ളൂ. പക്ഷേ പലയിടങ്ങളിലും അത്തരത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ശക്തിയുണ്ട്. ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ ജനതാദൾ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല കൂടുതലിടങ്ങളിൽ ജയിച്ചു കയറാനുള്ള സാധ്യതയുമുണ്ട് എൽ ജെ പിക്ക്. അങ്ങനെ വന്നാൽ ബി ജെ പി അവരുടെ 121 സീറ്റുകളിൽ ഒരു 80 സീറ്റോളം ജയിക്കുകയും എൽ ജെ പി ഒരു 20-30 സീറ്റുകൾ ജയിക്കുകയുമൊക്കെ ചെയ്താൽ അവിടുത്തെ രാഷ്ട്രീയം ആകെ മാറും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും 243 സീറ്റുകളിൽ. അത്തരമൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു സെനേറിയോയുണ്ട്. മറ്റൊന്ന്, ഈ ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ മഹാസഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെല്ലാം ആസ്ഥാനത്താവും. അങ്ങനെ എൽ ജെ പി ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ ഒരു ചരടുവലി നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എൽ ജെ പിയുടെ പ്രകടനം എങ്ങനെ ഇരിക്കുമെന്നതിനെ ആശ്രയിച്ചാകും അവിടെ എൻ ഡി എയുടെയും മഹാസഖ്യത്തിൻ്റെയും ഭാവി നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്.